ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനെന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനെയാണ് കാണിക്കുന്നതും തൻ്റെ അനുജത്തിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും കോൺട്രാക്ട് ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാനേജർ പറയുന്നുണ്ട് അതൊരിക്കലും സാധ്യമല്ല, നേരത്തെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഒരിക്കൽ കൂടെ ചോദിച്ചു എന്ന് പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നാളെ പ്രോഗ്രാംസ് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ എന്ന്. മാനേജർ പറയുന്നുണ്ട് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പ്രൊമോഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് പോകാൻ സാധിക്കില്ല, നേരത്തെ ഹീറോയോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അവനോട് എന്തിനാ ചോദിക്കുന്നത്, ഞാൻ ഫ്രീ ആണ്, നമുക്ക് നാളെ അതിന് പോകാമെന്ന് പറയുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോയെ അവൻ്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയും എന്താ അമ്മ പെട്ടെന്ന് വിളിച്ചും ചോദിക്കുന്നുണ്ട്. അമ്മ പറയും, നിന്നൊരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് ഭയങ്കര ഹാപ്പിയായി, ഇത്രയും പെട്ടെന്ന് അവളെയും കൂട്ടി വീട്ടിൽ വരണം, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും ഓക്കെ പറയാണ്. ഉടനെ തന്നെ സിയ അമ്മയുടെ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. ചേട്ടാ, ഞാൻ അറിഞ്ഞു ചേച്ചി നിങ്ങളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം, വളരെ റെയറാണ്, ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഒരു പെൺകുട്ടി ഇത്രയും ഗ്രാൻഡായിട്ട് ഒരു ആൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും സെൻസേഷണൽ ന്യൂസ് ആയതും. എനിക്ക് തോന്നുന്നത് ഹീറോയിന് ചേട്ടനെ ഇഷ്ടമാണെന്നാണ്, അതുകൊണ്ട് ചേട്ടനും അവളോട് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഏയ് നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല, അവൾക്ക് ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കണമായിരുന്നു, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്, അവൾക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിയ പറയും, ഇല്ല അവളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്, സോ അവൾക്ക് എന്തായാലും ചേട്ടനെ ഇഷ്ടമാണ്, ജസ്റ്റ് അവളെ ഒന്ന് വാച്ച് ചെയ്താൽ ചേട്ടനെ എൻ്റെ അത് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനാണ്. ഹീറോയിൻ അവർ മാനേജറിനോട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെവി ആയിട്ട് കൊണ്ടുവരാനായിട്ടും. അപ്പോൾ മാനേജറും, ഒരു മിനിറ്റ് മാഡം എന്ന് പറഞ്ഞിട്ട് നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആർക്കാണ്, ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണ്, എനിക്ക് ചിക്കൻ ഇല്ലാതെ ഫുഡ് കഴിക്കാനേ പറ്റില്ല, എനിക്ക് ചിക്കൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ മാനേജറും, ഇല്ല മാഡം നിങ്ങൾക്ക് ചിക്കൻ ഒന്നും തരാൻ പറ്റില്ല, നിങ്ങളിപ്പോൾ ഒരു സെലിബ്രിറ്റി ആണ്, എന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാൻ പാടില്ല, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാവൂന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ഷോക്കായിട്ടും വേറെ വഴിയില്ലാതെ ആ ഒരു വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിച്ചിട്ട് നേരെ ആ ഒരു പ്രൊമോഷന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് പോയിട്ട് പറയുന്നുണ്ട്, നീ അറിഞ്ഞോ ഹീറോയിനൊരു ലൈവ് പ്രൊമോഷന് പോയേക്കാണ്, അവള് ലൈവ് ഇട്ടിട്ടുണ്ട്, അത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ദേഷ്യത്തിൽ, ഇവിടെ എന്നോട് ചോദിക്കാതെ ഒരു പ്രൊമോഷനും പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, ഇവിടെ എന്തിനാ വീണ്ടും വീണ്ടും എഗ്രിമെന്റ് തെറ്റിക്കണേന്ന് പറഞ്ഞിട്ടും ദേഷ്യത്തിൽ ആ ഒരു ലൈവ് കാണുന്നുണ്ട്. ഈ സമയത്ത് ലൈവിൽ ഒരുപാട് പേര് ഹീറോയിനോട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിലെ മെയിൻ ക്വസ്റ്റ്യൻ, ഹീറോ എവിടെയെന്നായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അവൻ ഇത്തിരി ഷൈ ടൈപ്പാണ്, ഇങ്ങനത്തെ പ്രൊമോഷൻ ഒന്നും വരാൻ അവന് ആഗ്രഹമില്ല, അതുകൊണ്ടാണ് അവൻ വരാത്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, ആരാടി ഷൈ ടൈപ്പ്, നിനക്ക് ഇന്ന് ഞാനൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ ലൈവ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയെ കാണുന്ന ഹീറോയിന് ആകെ ഷോക്കായിട്ട് നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പതി അവളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ആരാ ഷൈ ടൈപ്പ്, നീ എന്തിനാ എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണേന്ന് ചോദിച്ചിട്ട് ഒരു ബോയ് ഫ്രണ്ട് എങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കഴിക്കുമ്പോൾ അവളുടെ കവിളിൽ ഒട്ടിയിരിക്കുന്നതൊക്കെ അവൾ ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കര എക്സൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ്റെ മാനേജർ മാത്രം, അവൾക്ക് ചിക്കൻ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കുകയാണല്ലോ, ഇവളിങ്ങനെ കഴിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല ഗുണ്ടൂസ് ആവും, പിന്നെ എങ്ങനെ സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഇതൊന്നും ആലോചിക്കാതെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അവൾ കഴിക്കുന്ന പോരാങ്ങിട്ട് ഹീറോയ്ക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇത്ര സ്നേഹത്തോടെ ഫുഡ് കൊടുക്കുമ്പോൾ ഹീറോയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ആ ഒരു പ്രൊമോഷൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിനെ കാണാനില്ല, അതുകൊണ്ട് തന്നെ അയ്യോ അവൾ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ സ്റ്റെയറിൽ വന്നിരുന്ന് ഷൂസൊക്കെ ഊരിയിട്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് ആ ഒരു ചിക്കൻ്റെ ലെഗ് പീസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ, മുന്നേ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ചേഞ്ച്, ഇനി എൻ്റെ അനുജത്തി പറഞ്ഞതുപോലെ ഇവൾ എനിക്ക് വേണ്ടിയിട്ട് അവളുടെ ക്യാരക്ടർ മാറ്റുന്നതാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംശയത്തിലാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അടുത്ത് കാണിക്കുന്നത് ഹീറോ സിയോട് സംസാരിക്കുന്നതാണ്. ഹീറോ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു, അതിനർത്ഥം എന്താണെന്ന്. അപ്പോൾ സിയെ പറയും, വേറൊന്നുമല്ല, അവളെ പ്രണയത്തിൽ വീണിട്ടുണ്ടാവും, പ്രണയിക്കുന്ന പുരുഷന് വേണ്ടിയിട്ട് അവളുടെ ക്യാരക്ടർ മാറ്റിയതാവും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, ഒരു പക്ഷേ അവൾ ഇനി എനിക്ക് വേണ്ടിയിട്ടാണോ ക്യാരക്ടർ മാറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ ഹീറോ മാനേജറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്കറിയാലോ എഗ്രിമെന്റ് പ്രകാരം ഇന്ന് നമ്മുടെ ഡേറ്റിങ്ങിൻ്റെ ദിവസമാണ്, അവളെ രാവിലെ തന്നെ ഹോട്ടലിലേക്ക് പറഞ്ഞു വിടാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജർ രാവിലെ ഹീറോയിനെ നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ ചെറിയ ഹാമർ ഇരിക്കുന്നുണ്ട്. ഇത് കാണുന്ന മാനേജറും, ഇതെന്തിനാ നിൻ്റെ കയ്യിൽ ഇരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഇന്ന് എഗ്രിമെന്റ് റെന്യൂ ചെയ്യാനായിട്ട് ഞാൻ അവനോട് പറയും, ഒരു പക്ഷേ അവൻ കേട്ടില്ലെങ്കിലും ഇത് വെച്ച് അവൻ്റെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാനേജറും, അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നേരെ ആ ഒരു ഹോട്ടലിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇത്ര സുന്ദരിയായിട്ട് വരുന്ന കാണുന്ന ഹീറോയും അവൾ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ടും നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട്, ഇത് തന്നെ കിട്ടിയ തക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള പോലെ നിറയെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹീറോ, ഇവൾക്ക് ഇതെന്താ പെട്ടെന്ന് പറ്റിയെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഫുഡ് വരുമ്പോൾ ഹീറോയിന് അവൾക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. ഹീറോയോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാരണം എഗ്രിമെന്റ് റിന്യൂ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാനാണ്, ഇത്രയും ദിവസം അത് നിങ്ങൾക്ക് മാത്രം പ്രോഫിറ്റ് തരുന്ന രീതിയിലായിരുന്നു, ഇനി എനിക്കും കൂടെ കുറച്ച് പ്രോഫിറ്റ് വേണം, അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് റിന്യൂ
ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇല്ല, അത് റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, അമ്മ നിങ്ങളോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോൺട്രാക്ട് ഇട്ടതും. ഈ സത്യം ഞാൻ പുറത്തു പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ തൻ്റെ അമ്മ വീണ്ടും തന്നെ ടോർച്ചർ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഹീറോയിനോട് പറയും, നിനക്ക് എന്തായാലും ആ സീക്രട്ട് പുറത്തു പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു കോൺട്രാക്ട് കാരണം നിനക്കും കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങാനും നീ ആ ഒരു സീക്രട്ട് പുറത്തു പറഞ്ഞാൽ നിനക്ക് ഒരു കാര്യത്തിന് ഞാൻ ഇനി സ്പോൺസർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിനും കുറച്ച് നേരത്തേക്ക് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ഹീറോയിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ വരുമ്പോൾ എല്ലാവരും കോൺട്രാക്ട് റിന്യൂ ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഇല്ല, കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ല, പക്ഷേ ഇനിയും ദിവസം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ഞാൻ അവനെ വിട്ട് റിന്യൂ ചെയ്യിക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് സിയോട് പോയി സംസാരിക്കുന്നതാണ്. ഹീറോ പറയുന്നുണ്ട്, ഇന്ന് ഹീറോയിൻ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു, ഞാൻ നോ പറഞ്ഞു, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയെ പറയും, നീ ഇത്രയ്ക്ക് മണ്ടനായിപ്പോയോ, കോൺട്രാക്ട് അവസാനിക്കാനായിട്ട് ഇനി ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അവൾ കോൺട്രാക്ട് റിന്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതായത് ഇനിയും കുറച്ച് വർഷം കൂടെ നിന്നോടൊപ്പം സ്പെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. ഇത് അവൾക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, ഇനി എങ്ങാനും അവൾക്ക് എന്നോട് പ്രണയമായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. അവളുടെ അനുജത്തിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഹീറോയിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് സങ്കടമാണെങ്കിലും നിനക്ക് അവളൊന്ന് വിളിച്ചൂടെ, എവിടെയാണെന്നെങ്കിലും അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല എന്നോട് ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് അവൾ പറഞ്ഞത്, എന്നെ ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോയും ഫ്രണ്ടും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ എന്തോ ഒരു തർക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ഫ്രണ്ടിൻ്റെ മൊബൈൽ വാങ്ങി വെള്ളത്തിൽ എറിയുന്നുണ്ട്. ഉടനെ ഫ്രണ്ട് ഹീറോയുടെ വാച്ച് എടുത്ത് വെള്ളത്തിൽ എറിയാണ്. അതുകൊണ്ട് തന്നെ അയ്യോ എൻ്റെ വാച്ച് എന്ന് പറഞ്ഞിട്ട് ഹീറോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഫുൾ അരിച്ച് പറക്കി വാച്ചും എടുത്ത് കരയ്ക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഹീറോയിൻ വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നിനക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പറ്റൂല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഒറ്റ വാക്കിൽ ഇല്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ ഹീറോയിൻ അവൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറ്റാത്തതെന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, ഇപ്പം നീ വീട്ടിൽ പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിൻ ഹീറോയെ മീറ്റ് ചെയ്യാൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് വീണ്ടും റിന്യൂ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടെയും പോയിട്ട് അവൻ്റെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. ഉടനെ ഹീറോയിൻ പേടിച്ചിട്ടും അയ്യോ അമ്മ എന്ന് നിലവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ എടുത്ത് നേരെ പുറത്തു കൊണ്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, നീ എന്തിനാണ് എന്നെ എടുത്തതെന്ന് ചോദിച്ച് അടിയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഇത് നീ അയ്യോ അമ്മ എന്ന് കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നത്, ഇനി ഇതും കുറ്റമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഏയ് സാരിയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് ഹീറോ ഒരു പാർട്ടിക്ക് വന്നതാണ്. അവൻ അവൻ്റെ അനുജത്തെയും കുട്ടിയാണ് വന്നത്. അപ്പോൾ എല്ലാവരും അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുവരാത്തത്, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ, നിങ്ങൾ കോൺട്രാക്ട് ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് ആണെന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ശരിയാണോ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, അതൊക്കെ ആരാ പറഞ്ഞത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ലവേഴ്സ് തന്നെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഉടനെ തന്നെ വിവാഹിതരാകും, അപ്പോൾ അതൊക്കെ മാറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ വിശ്വസിക്കില്ല, ഇവരെ രണ്ടുപേരെയും പറ്റി എന്തൊക്കെയോ റൂമേഴ്സ് പറയുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റ് അവിടെ ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചിട്ട് നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എന്നെ കൂട്ടാതെ നീ എന്തിനാ പാർട്ടിക്ക് വന്നത്, എല്ലാവരും റൂമേഴ്സ് പറയുമെന്ന് എനിക്കറിയില്ലേ, നീ പാർട്ടിക്ക് വന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഉടനെ ഹീറോയിൻ ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഷോക്കായി നിൽക്കരുത്, എങ്കിൽ ആൾക്കാർക്ക് ഡൗട്ട് വരും, ഇപ്പം ഞാൻ നിന്നെ കിസ് ചെയ്തില്ലെങ്കിൽ ആർക്കും വിശ്വാസമാവില്ല, അതുകൊണ്ടാണ് കിസ് ചെയ്തതും, നീ തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കിസ് കിട്ടിയപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെയും കൂട്ടിയിട്ടും നല്ലൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. സമയത്ത് സിയയ്ക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ടും നിന്നെ ആരാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയെ പറയും, എൻ്റെ ബോയ് ഫ്രണ്ട് ആണ്, കൊള്ളാമോ, ഇവൻ എങ്ങനെയുണ്ട് കാണാനെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയും, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ സ്വഭാവം എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. സിയെ പറയും, നല്ല ആൾ തന്നെയാണ്, വളരെ നല്ല ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നീ ഇതിനെപ്പറ്റി ചേട്ടനോട് പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും, ഓക്കെ ഞാൻ പറയില്ല, പക്ഷേ നീ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയാണ്. പിന്നെ ഓഫീസിൽ വന്നിട്ട് വീണ്ടും എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നമുക്ക് എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാന്നുള്ളത് ഹീറോ സമ്മതിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് മാനേജർ ഹീറോയിനെ എങ്ങനെയാണ് ഒരു റൊമാൻറ്റിക് സീനിൽ അഭിനയിക്കണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ശ്രമിച്ചിട്ടും ഹീറോയിന് റൊമാൻറ്റിക് ഡയലോഗ്സോ അല്ലെങ്കിൽ റൊമാൻറ്റിക് സീനോ അഭിനയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്ര പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ ഹീറോയോട് സംസാരിക്കണം, എങ്കിൽ നിനക്ക് എങ്ങനെയാണ് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാവും, ഞാൻ തന്നെ ഹീറോയോട് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർ ഹീറോയോട് പോയിട്ട് പറയുന്നുണ്ട്, ഹീറോയിന് ഈ ഒരു റൊമാൻറ്റിക് സീൻ അഭിനയിക്കാൻ പറ്റുന്നില്ല, അതിന് നിനക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ഹീറോയിനോട് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം, അവൾ ഒരു ദിവസം നിന്നോടൊപ്പം സ്പെൻഡ് ചെയ്താൽ അവൾ ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോ, ഇല്ല എനിക്കതിന് സമ്മതിക്കാൻ പറ്റില്ല, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അവളോടൊപ്പം ഒരു ഡേ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കാണുന്ന ഹീറോയിൻ നേരെ അവനോട് പോയി സംസാരിക്കുന്നുണ്ട്, എൻ്റെ മാനേജർ എത്ര താഴ്മയോടെ നിന്നോട് സംസാരിക്കുന്നത്, പക്ഷെ നീ എന്താ ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നത്, അതൊരു മോശമാണ്, എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ടെന്ന്
പറഞ്ഞിട്ട് ഹീറോയിൻ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ പേടിച്ച് പോകുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോ ഒരു പ്രോജക്ടിനെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രോജക്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹെഡ് മാസ്റ്ററിന്റെ ടേബിളിൽ ഒരു കുഞ്ഞുകുട്ടിയുടെ ഫോട്ടോ കാണുന്നുണ്ട്. പക്ഷെ ഹീറോ എത്രയൊക്കെ പ്രോജക്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താലും അയാൾക്ക് അത് ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഓക്കെ പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകാൻ നേരത്തും ആ ഒരു സ്കൂളിലെ കുട്ടികളെല്ലാം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയും ഇവരിത് എങ്ങോട്ട് ഓടിപ്പോണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയും സെലിബ്രിറ്റി ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആണ്, നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവും. ഈ സമയത്ത് ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൾക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ദിവസമെങ്കിലും അവളെ കാണണം എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ അംബിഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് തൻ്റെ പ്രോജക്റ്റ് ഓക്കെ ആക്കാനുള്ള ഒരു വഴി കിട്ടുന്നുണ്ട്. ഇത് ഹീറോയിൻ തൻ്റെ ലവർ ആണെന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്ററിനെ എങ്ങനെയെങ്കിലും ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും. അതുവഴി തനിക്ക് പ്രോജക്റ്റ് ഇടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഹീറോ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോൻ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നുണ്ട്. അതിന് കാരണം ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്, അവൾക്ക് റൊമാൻസ് ഒട്ടും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ മാനേജർ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇവിടെ ഹീറോ വന്നിട്ടുണ്ട്, അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യും, നീ വിഷമിക്കേണ്ട, അവൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയും ഹെഡ് മാസ്റ്ററിനെയും കണ്ട ഹീറോയിൻ വേഗം ഹീറോയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇത് കാണുന്ന മാനേജറും നിനക്ക് ഇതെന്താ പറ്റിയത്, നീ എങ്ങോട്ടാ ഓടുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാക്കിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ തന്നെ കാണാനാണ് ഓടി വരുന്നതെന്ന് വിചാരിച്ച് ഹീറോ രണ്ട് കൈയും നീട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ നേരെ ഓടിപ്പോകുന്നത് ആ ഒരു ഹെഡ് മാസ്റ്ററിനെ കാണാനായിരുന്നു. ആക്ച്വലി ഹീറോയിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെഡ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഭയങ്കര സ്നേഹത്തിൽ ഹെഡ് മാസ്റ്ററിനോട് സംസാരിക്കുന്നുണ്ട്, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ പോയതിനു ശേഷം ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണാനാണ് ഓടി വന്നതെന്ന് ഞാൻ വിചാരിച്ചു, നീ എന്തിനാ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയത്, ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും നിന്നെ ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്, ഒന്ന് മാറിപ്പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഹീറോയിന് റൊമാൻസ് ഭാഗം മാത്രമാണ് അഭിനയിക്കാൻ പറ്റാത്തത്, ബാക്കിയൊക്കെ ഹീറോയിൻ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഹീറോയ്ക്ക് മനസ്സ് മാറുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവൾക്ക് ആ ഒരു റൊമാൻസ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അവനും ഇങ്ങനെ മനസ്സിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജറിനോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, അവളോട് നാളെ എന്നെ വന്ന് മീറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും റൊമാൻസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനും നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ തന്നെ ഹീറോയെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹീറോ ഒറ്റയ്ക്കല്ല വന്നത്, ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് വന്നത്. അവൻ വരുമ്പോൾ ഹീറോ ഭയങ്കര ജാഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ അവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരു റൂഡായിട്ടുള്ള ആളോടൊപ്പം റൊമാൻസ് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നിന്റെ ഫ്രണ്ട് നല്ല ആളാണ്, ഞാൻ അവനോടൊപ്പം പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു ഫ്രണ്ടിനോടൊപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ സൈക്കിളിൽ പോകുന്നു, ഫുഡ് വാരി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ജലസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനോട് പോയിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഓഫീസിൽ ഒത്തിരി പണിയില്ലേ, വേഗം അങ്ങോട്ട് പൊക്കോ, ഇവൾക്ക് റൊമാൻസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും, ഏയ് എനിക്കൊരു പണിയില്ല, ഞാൻ എല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ പതിയെ അവൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നോ, ഇല്ലെങ്കിൽ നിന്നെ റിസിഗ്നേഷൻ തന്ന് പറഞ്ഞു വിടട്ടേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും, ഓക്കെ ഓക്കെ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് ഹീറോയിൻ ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്, എനിക്ക് ഇതൊരു ഹാർട്ട് ബീറ്റ് റേസ് ആയില്ല, ഇപ്പോൾ റൊമാൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ ഹാർട്ട് ബീറ്റ് റേസ് ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും, നിനക്ക് ഹാർട്ട് ബീറ്റ് റേസ് ആയ പോലെ, അത് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹീറോയിനും കുട്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. ചെന്ന് കയറുന്നതും ഹീറോയ്ക്ക് ഹാർട്ട് ബീറ്റ് റേസ് ആവുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും പരസ്പരം കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും, നീ എന്തിനാ ചിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എൻ്റെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യാൻ വന്നിട്ട് ഇപ്പം നിനക്കാണല്ലോ ഹാർട്ട് ബീറ്റ് കൂടിയെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ആകെ നാണക്കേടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഹീറോയിൻ്റെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഹീറോയിന് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് റേസ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഭയങ്കര ഷൈ ആയിട്ട് ഓടിപ്പോകാൻ നോക്കുന്നുണ്ട്. ഹീറോയും, കണ്ടോ എനിക്കും ഇതൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് മീറ്റ് ചെയ്യാൻ വരെ ബൈ.